സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പെരിന്തൽമണ്ണ റോഡിലാണ്. നമ്മുടെ പുത്തനയുടെയും അതുപോലെ തന്നെ സ്കൂൾ പടിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് കണ്ടങ്ങൾ, ഈ ഒരു അപകടകരമായൊരു കണ്ടങ്ങൾ ഇതാ. ഇതന്നെ പ്രശ്നം. ഇതിന് ഒന്ന് വീഡിയോ ഇട് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു റോഡിൻ്റെ ഈ ഒരു പ്രശ്നം കിടക്കുന്നത്, റോഡ് കംപ്ലയിൻറ്റ് കിടക്കുന്നത്. നമ്മുടെ മേലാറ്റൂർ കരുവാരക്കുണ്ട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടത് സൈഡിൽ ാണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ ഈ കരുവാരക്കുണ്ട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു കുഴി കട്ട് ചെയ്ത് കാണൊക്കെ റൈറ്റ് സൈഡിൽ കൂടി കണ്ടങ്ങൾ ഒക്കെ റൈറ്റ് സൈഡിൽ കൂടി കയറുകയാണ്. റൈറ്റ് സൈഡിൽ കയറുമ്പോൾ അതുപോലെ അവിടുന്ന് വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. ഓരോ വണ്ടി വരതലും പിടിക്കലും ഒക്കെ ഒരു കട്ടിങ്ങും, വണ്ടി തട്ടാതിരിക്കാതെ കട്ടിങ്ങും വെട്ടിക്കൽ, അങ്ങനെ വലിയ അപകടങ്ങളൊക്കെ കഴിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇത് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ കുറച്ച് സാമൂഹിക ആളുകളൊക്കെ പ്രവർത്തകരൊക്കെ ഒന്നുങ്ങാണ്ട് ഇപ്പോൾ ചെറിയ കോൺക്രീറ്റും അതുപോലെ തന്നെ കല്ലൊക്കെ ഇട്ടുങ്ങാണ്ട് ഇപ്പോൾ അത് തൂർത്തിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും ഈ ഒരു ഇടമഴയ്ക്ക് പൊളിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വാഹനങ്ങൾ ഇപ്പോൾ എന്താ വെച്ചാൽ സ്ട്രൈറ്റ് റോഡാണ്, ചെറിയൊരു വളവുണ്ടെങ്കിലും അതൊക്കെ നടങ്ങൾ പോകണ ഇതാ. ഇങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുന്ന് വാഹനങ്ങൾ വരുന്നു, അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്ന വാഹനങ്ങൾ പോകുന്നു. അപ്പോൾ വലിയ വാഹനമാണെങ്കിൽ തട്ടുകയാണ്. അപ്പോൾ ഞാൻ പറയണത് ഒന്ന് പറയാനുള്ളത്, കാരണം ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞുമ്പോൾ ഈ ഒരു പേച്ച് വർക്ക് ഇവിടെ നടത്തുള്ളൂ. നമ്മുടെ ഈ ഒരു റബ്ബറൈസ്ഡ് റോഡ് ഇവിടെയാണ് ഇപ്പോൾ ഈ ഒരു എല്ലാ കൊല്ലം ഉണ്ടാകുന്ന സംഭവമാണ്. ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് വെച്ചാൽ ഉറവ് പൊട്ടി വെള്ളം ഈ മുകളിൽ നിന്നൊക്കെ വെള്ളം വന്ന് റോഡ് പൊളിയുന്ന സംഭവമാണ്. അപ്പോൾ ഇത് വരുന്ന വാഹനങ്ങൾ നിർബന്ധമായിട്ടും ഇവിടെ വരുമ്പോൾ ശരിക്കും നല്ലോണം ശ്രദ്ധിക്കുക. എന്തായാലും കുഴികളെ കാണുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കട്ട് ചെയ്ത് നമ്മൾ വണ്ടി ചിലപ്പോൾ നേരെ പോയിരുന്ന റോഡല്ല, ഇവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ സ്ട്രൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ഗിയർ ചേഞ്ച് ചെയ്യാൻ നിൽക്കില്ല ആളുകൾ, വേഗം കവർ ചെയ്ത് പോകും. അപ്പോൾ വരുന്ന വാഹനങ്ങൾ ഞാനും നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട വാഹനങ്ങൾ അടങ്ങൾ പോണ അടങ്ങൾ ഇതാണ് കഥ. അടങ്ങൾ വാഹനങ്ങളെങ്ങനെ പോവാണ്, വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വാഹനം പോകേണ്ടത്. അടങ്ങൾ ഇയാൾ ഈ പോണ ഈ ഗുഡ്സേരപ്പതിലെ ഗിയർ ചേഞ്ച് ചെയ്ത് പോയി. മറ്റുള്ള വാഹനങ്ങൾ ഗിയർ മാറ്റാനും ബ്രേക്ക് ചവിട്ടാനും മടിയായിട്ട് ഒറ്റ പോക്കണം. ആ വാത്തുകയാണ് പിടിച്ചിട്ട് റോങ് സൈഡ് കയറി പോവാണ്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ, വാഹനങ്ങൾ തിരിക്കും കയറും എന്നുള്ളത് ഉറപ്പാണ്. ഇതിൻ്റെ ഈ ഒരു റോഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണെങ്കിലും ഈ ഒരു റോഡ് പൊളിഞ്ഞ ഭാഗം എത്രയും പെട്ടെന്ന് ഈ ഒരു, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ ചെറിയ അപകടങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങൾ വരുന്നൊരു അവസ്ഥയോടെ ഉണ്ടായിട്ടുള്ളൂ. ഇനി എന്താ വെച്ചാൽ, വലിയ വാഹനങ്ങൾ രണ്ട് സൈഡിലും വലിയ വാഹനങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു സമയം തന്നെ 10 മണി ആയ സമയമാണ് ഇപ്പോൾ 10 മണി സമയമാണ് ഇപ്പോൾ ഞാനീ വീഡിയോ എടുക്കുന്നത്. എന്താ വരുന്നത്, ഇവിടുന്ന് ഒരു ലോറി പോയി, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബസ് വന്നു. കണ്ടങ്ങൾ സ്കൂൾ ബസ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വളരെയധികം അപകടങ്ങൾ സംഭവിക്കും. വരുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കുക, നമ്മുടെ സൈഡ് കീപ്പ് ചെയ്ത് മാത്രം പോവുക. കുഴിയാണ് കരുതിയാണ് കട്ട് ചെയ്യേണ്ട, മറ്റവനവിടെ ചവിട്ടും, ഞാനിതിലെ കട്ട് ചെയ്ത് കയറട്ടെ, മറ്റേ വണ്ടിക്കാരൻ ചവിട്ടും എന്ന് കരുതിയാണ് നമ്മൾ നിൽക്കേണ്ട. ഓനക്ക് ചവിട്ടാനും ചിലപ്പോൾ ശ്രദ്ധ ഒന്ന് പാളിക്കഴിഞ്ഞാൽ നേരെ ചെന്ന് മുട്ടിയകരം. പരമാവധി ആളുകൾ നമ്മുടെ സൈഡ് കീപ്പ് ചെയ്തിട്ട് മാത്രം വാഹനം ഓടിക്കുക. ഞാനും നിങ്ങളും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ചെറിയൊരു കുഴിയാകുമ്പോൾ ആ ഒരു ചെറിയ കുഴിയല്ലേ എന്നപ്പോൾ ഗിയർ മാറ്റാൻ നിൽക്കേണ്ട, ബ്രേക്ക് ഔട്ടാൻ നിൽക്കേണ്ട എന്ന നിലയ്ക്ക് നമ്മളൊക്കെ അത് പിന്നെ കട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. പരമാവധി ശ്രദ്ധിക്കുക, അപകടങ്ങൾ വരാതിരിക്കുക. കാരണം ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിച്ചു എന്നല്ലാതെ വലിയൊരു അപകടം സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിൽ എത്തണം. ഡാർ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ എത്തണം. അപകടങ്ങൾ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് വാഹനങ്ങൾ പോകും, നമുക്കറിയാം റബ്ബറൈസ്ഡ് റോഡാണ്, ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ ഈ ഒരു കരുവാരക്കുണ്ട് അതുപോലെ തന്നെ മേലാറ്റൂർ ഭാഗം. പരമാവധി ഇതിൻ്റെ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തി. കാരണം റോങ് സൈഡിലെ വണ്ടികളൊക്കെ ആയി പോകുന്നത്. ഇത് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വാഹനങ്ങൾ റോങ് സൈഡിൽ എടുത്തു തരുന്നത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്, ബസ്, കാരണം ടൈമില്ലാത്തൊരു സംഭവമാണ് ബസ്സുകാർ. കാരണങ്ങൾ ഒക്കെ റോങ് സൈഡിലാണ് കയറി പോകുന്നത് കേട്ടോ. ഇതുപോലെ റോങ് സൈഡ് കയറുന്നു, അതുപോലെ ഇവിടുന്ന് ഒരു വാഹനം കൂടി വരികയാണെങ്കിൽ അത് പറയേണ്ടി വരില്ല. ഏതായാലും പരമാവധി ഇതൊന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് എത്തണം. പെട്ടെന്ന് ഇതിൻ്റെ റോഡ് പണി കഴിയട്ടെ.